ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വനപ്രദേശമാണ്, പൊന്തൻപുഴ വനമേഖല. ഞാനും ക്യാമറമാൻ പ്രസാദ് വെട്ടിപ്പുറവും വന്നത് കോട്ടയത്തു നിന്നാണ്. കോട്ടയം നഗരത്തിൽ നിന്നും ഏകദേശം 60 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഇവിടെ എത്തേണ്ടത്. പൊന്തൻപുഴ വനമേഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്ന ഒരു നിത്യഹരിത വനമേഖലയുടെ ഏറ്റവും നല്ല ഒരു മാതൃകയാണ്. ഔഷധ സസ്യങ്ങൾ നിറഞ്ഞതാണ്. അത് പ്രധാനമായും മാണിക്കൊന്തിരിക്കം, എരുമനാക്ക് തുടങ്ങിയ ക്യാൻസറിന് ചികിത്സിക്കുന്ന മരുന്നുകളുടെ അടക്കമുള്ള ഔഷധ സസ്യങ്ങൾ ഇവിടെ ഉണ്ട് എന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് പ്രധാനമായും ഇതിൻ്റെ തർക്കം തുടങ്ങുന്നത് പണ്ട് മാർത്താണ്ഡവർമ്മ വേണാടിൻ്റെ മാത്രം രാജാവായിരുന്നു. അന്ന് മാർത്താണ്ഡവർമ്മ വലിയ ഒരു പടയോട്ടം നടത്തി. ആ പടയോട്ടത്തിൽ ചെറിയ നാട്ടുരാജ്യങ്ങൾ, ഉദാഹരണത്തിന് പന്തളം, പൂഞ്ഞാർ അതുപോലെയുള്ള ചെറിയ നാട്ടുരാജ്യങ്ങളെല്ലാം പിടിച്ചടക്കി. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഭൂമിയും തിരുവിതാംകൂറിൻ്റെ രാജവംശത്തിൻ്റെ കീഴിലാവുകയായിരുന്നു ചെയ്തത്. അന്ന് മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തെ സഹായിച്ചതിന് പ്രത്യുപകാരമായി ചില സ്ഥലങ്ങൾ നൽകി. ചെമ്പു പട്ടയം ആണ് അതിന് ഉറപ്പായിട്ട് അദ്ദേഹം മാർത്താണ്ഡവർമ്മ തന്നെ അന്ന് നൽകിയത് എന്നാണ് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു കാര്യം. അപ്പോൾ 1772 എഴുമറ്റൂർ കോവിലകത്തിനാണ് ഈ ഭൂമി ചെമ്പു പട്ടയമായി അന്ന് മാർത്താണ്ഡവർമ്മ കരം തീരെഴുതി നൽകിയത് എന്നാണ് രേഖകളിൽ തന്നെ, അവരുടെ പ്രധാനപ്പെട്ട വാദവും ആ രീതിയിൽ തന്നെയാണ്. പിന്നീട് ഈ എഴുമറ്റൂർ കുടുംബം ഇത് കുറേ സ്വകാര്യ വ്യക്തികൾക്ക് വിറ്റു. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ 283 കുടുംബമാണ് കോടതിയിൽ പോയിരിക്കുന്നത്. ഈ 783 കുടുംബവും 1930 തങ്ങൾക്ക് ഈ ഭൂമി ഞങ്ങൾ വാങ്ങി എന്നാണ് പ്രധാനമായിട്ടും പറയുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തിരുവിതാംകൂർ രാജവംശം ഭരിച്ചിരുന്നപ്പോൾ തന്നെ ഈ വനമേഖലയെ ഒരു പ്രധാനപ്പെട്ട നിക്ഷിപ്ത വനമേഖലയായി പ്രഖ്യാപിച്ചിരുന്നത് 1906-07-08 കാലഘട്ടത്തിലാണ്. ആലപ്പുറ മേഖലയാണ് ഇത്. ആലപ്പുറ മേഖല നിക്ഷിപ്ത വനഭൂമിയായി പ്രഖ്യാപിച്ചത് 1906 പ്രഖ്യാപിച്ചത്. പക്ഷേ 1930 അവർ വിറ്റു എന്നാണ് രേഖപ്പെടുത്തുന്നത്. പക്ഷേ അപ്പോൾ തന്നെ ഇത് വനഭൂമിയായി മാറിയിരുന്നു. ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് പിന്നീട് ഇവർ കോടതിയെ സമീപിക്കുന്നത്. 1976 ഇത് റിസർവ് വനമായിരുന്നത് തള്ളിക്കൊണ്ട്, അത് അസാധുവാക്കിക്കൊണ്ട് ഇവർക്ക് അവകാശമുണ്ടെന്ന തരത്തിൽ എറണാകുളം ജില്ലാ കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സർക്കാർ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി സർക്കാരിന് അനുകൂലമായി വിധിച്ചു. അതിനുശേഷം സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി വീണ്ടും ഹൈക്കോടതിയോട് ഇത് വിശദമായി പരിശോധിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഹൈക്കോടതി 2001 ഇത് വീണ്ടും ഈ കേസ് പരിഗണിക്കുന്നത്. 2001 പരിഗണിച്ച കേസാണ് 2018 ജനുവരി മാസത്തിൽ വിധിയായി. ഇപ്പോൾ സർക്കാരിനല്ല ഇത് പൂർണ്ണമായ അവകാശം എന്ന തരത്തിലുള്ള വിധി വന്നു. ഇതാണ് ഇപ്പോൾ വലിയ തോതിലുള്ള വിവാദമായിരിക്കുന്നത്. വലിയ ഒരു ജൈവ സമ്പത്തുള്ള ഒരു പ്രദേശമാണ് ഈ പൊന്തൻപുഴ വനമേഖല. അതുകൊണ്ടാണ് പരിസ്ഥിതി പ്രവർത്തകർ ഇത് സംരക്ഷിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമായും മുന്നോട്ട് വരുന്നത്. സർക്കാർ അഭിഭാഷകൻ ഇക്കാര്യങ്ങൾ കൃത്യമായി വാദിച്ചിട്ടില്ല. സർക്കാർ മുന്നോട്ട് കൊണ്ടുവന്ന വനമേഖലയുമായി ബന്ധപ്പെട്ട പ്രധാന നിയമങ്ങൾ ചൂണ്ടിക്കാണിക്കാത്തത് കൊണ്ടാണ് ഇത്തരമൊരു വിധി വന്നത് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നത്. ഈ വനഭൂമി സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്.